നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നെല്ലിക്കയുടെ ആ പോഷക ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നെല്ലിക്ക കുത്തിച്ചതച്ചത് എന്ന ഈസി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നെല്ലിക്ക ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടും. നെല്ലിക്ക കുത്തിച്ചതച്ചതിലും ഇതുപോലെ നെല്ലിക്ക പച്ചയ്ക്ക് തന്നെ ചതച്ചാണ് എടുക്കുന്നത്. ഇത് പച്ച വെളിച്ചെണ്ണയുടെയും കാന്താരിയുടെയൊക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: നെല്ലിക്ക 5 നെല്ലിക്ക കുരുകളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാന്താരി ആണെങ്കിൽ എരിവനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ കാന്താരി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്താൽ മതി. പിന്നെ വേണ്ടത് കുഞ്ഞുള്ളി, ഒരു 7 കുഞ്ഞുള്ളി കഴുകി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉപ്പും വെളിച്ചെണ്ണയും. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, അന്നേരം ഒരു നാടൻ ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കണം. അതിന് ഒന്നുകിൽ അരകല്ലിൽ അല്ലെങ്കിൽ ഇടിക്കുന്ന കല്ലിലോ ചതച്ചെടുക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഞാൻ മിക്സിയുടെ ജാറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അതിനകത്ത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ മിക്സി ഒട്ടും വഴങ്ങത്തില്ലെങ്കിൽ മാത്രം ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് ചതച്ചുകൊണ്ട് കാണിച്ചു തരാമേ. ഞാനിത് നെല്ലിക്ക തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചതച്ച് ഒരു നല്ല നിറവും വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കിട്ടും. ഒരുപാട് അരഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിൽ. അപ്പം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് എണ്ണയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നെല്ലിക്ക കുത്തിച്ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം.